Excuse me. Sorry. No issues. വേറെ ഒന്നുമില്ല. എൻ്റെ ഇപ്പുറത്ത് കാണുന്നത് ബീച്ച് സൈഡാണ് കേട്ടോ. ഞാൻ ബീച്ച് സൈഡ് ആ വഴി ഇങ്ങനെ വന്നോണ്ടിരുന്നേ. ഇവിടെ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഫ്രം നെതർലൻഡ്സ്. ആളെ പരിചയപ്പെട്ടു. വെൽക്കം ടു നിഫി വ്ളോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. ഞാൻ ഇവിടെ നിന്ന് പോവാണ്. ബൈ ബൈ. രണ്ടു ദിവസം അടിപൊളി സ്റ്റേ ആണ്. ഒരു ശല്യമില്ല. ഞാൻ റൂമിൽ പോവാ, എനിക്ക് പുറത്ത് പോവാ, അങ്ങനെയാണ്. ഇവര് ഒരു കാര്യത്തിൽ ഇടപെടാൻ വരില്ല, ഒന്നുമില്ല. ഇവിടെ രാവിലെ തന്നെ കുറെ ഫോറിനേഴ്സ് വന്നിട്ടായിരുന്നു സ്വിറ്റ്സർലൻഡിൽ. അവർക്ക് മുകളിലേക്ക് താമസിക്കാം. ഞാൻ ഇനി ഇവിടേക്ക് വരുമോ എന്ന് എനിക്കും പോലും അറിയില്ല. സത്യം പറയാലോ, ഇവിടെ നിന്ന് പോവാൻ ചെറിയ വിഷമമുണ്ട്. നല്ലൊരു സ്ഥലമാണ്, ചെറിയ സ്ഥലമാണെങ്കിലും നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഒന്ന് ഇറങ്ങാം. ഇവിടെ കുക്കിംഗ് ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ പ്രിയ കുക്കിംഗ് ക്ലാസ് ശ്രീലങ്ക. ഇവിടെ കുറേ ഫോറിനേഴ്സ് വന്ന് ഭക്ഷണം വയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ടൂറിസം ആണ് ഇവിടുത്തെ മെയിൻ വരുമാനം. ഈ ചെറിയ കൺട്രിയും ഫിനാൻഷ്യലായിട്ട് ഭയങ്കര ബാക്ക്വേർഡ് നിൽക്കുന്ന കൺട്രിയിൽ ഇത്ര വൃത്തി. നമ്മുടെ വലിയ കൺട്രിയും ശ്രീലങ്കനെ കമ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യലി അത്രയ്ക്ക് അടിപൊളിയായിട്ട് നിൽക്കുന്ന കൺട്രി അത് കിട്ടോ, ഒരു വൃത്തിയില്ല. ഇതെന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായത് ആൾക്കാരുടെ മൈൻഡ് സെറ്റാണ്. ഗവൺമെൻറ്റൊക്കെയും കാര്യമൊന്നുമില്ല ഇവിടെ ആയാലും നമ്മുടെ നാട്ടിലേയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ശ്രീലങ്കയിൽ ഒരു ഡോളർ ഇവിടെ 100 രൂപയായിരുന്നു. അതിപ്പം 300 രൂപയായി. നമ്മുടെ നാട്ടിൽ 2015 മുമ്പ് ഒരു ഡോളർ 58 രൂപയായിരുന്നു, ഇപ്പം 84 രൂപയായി. നമ്മുടെ പൈസയുടെ മൂല്യത കുറയുമ്പോൾ നമ്മുടെ രാജ്യം ബാക്കിലേക്ക് പോകണമെന്നാണ് അർത്ഥം. ഇതൊക്കെ ഒരു ജെൻഷനാണ്. ഇവിടെ എവിടെ വേസ്റ്റ് കാണാൻ പറ്റുന്ന, അവിടെ ഞാൻ വേസ്റ്റ് കണ്ടില്ല കേട്ടോ. ഇവിടെ വേസ്റ്റ് ഡിസ്പോസലൊക്കെ പക്കയാണ്. ഒരു വേസ്റ്റോ ആൾക്കാർ റോട്ടിൽ മൂത്രമൊഴിക്കെന്തോ ഒന്നും കാണാൻ പറ്റൂല. വെള്ളവായ് വെള്ളവായ് അതെ വെള്ളവായ് ബസ് കിട്ടിയില്ല കേട്ടോ. വെള്ളവായില് അവിടെ നിന്ന് ബസ്സിലേക്ക് പോകും, അങ്ങനെ പോകാൻ പറ്റുള്ളൂ. എല്ലയോട് വിട പറഞ്ഞ് വെള്ളവായിക്ക് അവിടെ നിന്ന് ബസ്സിലേക്ക്. അപ്പൊ മൂഞ്ചി ഗൈസ്, നമ്മൾ ഇറങ്ങി. നമ്മുടെ ബസ് കംപ്ലൈൻ്റ് ആയി. അപ്പൊ അടുത്ത ബസ്സിലേക്ക് പോകണം. ഈ തിരക്ക് പിടിച്ച് ഞാൻ പോണം. അടിപൊളി. എന്റെ ലഗേജ് എവിടെയെങ്കിലും ഞാൻ വെക്കട്ടെ. ഇവരെ കൊല്ലാൻ വേണ്ടി ഓടിക്കണം. എനിക്ക് വരാതിക്ക് അവിടെ ചേർട്ടായതാ. ആ പട്ടാര ബസ് കേടായി ചെയ്തു. വാള് വെച്ചു ആ വണ്ടി നല്ല ഒലച്ചിലായിരുന്നു. ആള് ഒന്നും കഴിച്ചില്ലേ രാവിലെ. ഇതെല്ലാം കഴിക്കണം. അപ്പൊ ഫുഡ് കഴിക്കാത്തതിന്റെ പേരിലാണ് ഞാനിപ്പൊ വാള് വെച്ചത്. ഈ പുള്ളി ഭയങ്കര ഹെൽപ്പിംഗ് ആട്ടോ. ഇപ്പം വേറെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് ഞാൻ വഴിയെ പറയാം. ഇവന് ഇന്ത്യയുടെ നോട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ നോട്ട് കാണിച്ചു കൊടുത്തു. ഒരു 10 രൂപ ഞാൻ അവന് കൊടുത്തു ഇന്ത്യൻ നോട്ട്. എൻ്റെ അത് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ട് കൊടുത്തവന് അവൻ ഹാപ്പി, ഞാനും ഹാപ്പി. അവന് കോയിൻ കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന്. യുവർ നെയിം? നുഹൻ. നുഹൻ സിംഗ്ല. ഓക്കെ. മാത്തറിലേക്ക് ഒരു ബസ് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് മറിമിർസിലേക്ക് കയറാം. ഇതാണ് പരിപാടി. സ്ഥലം മാനൂരയിലും നിർത്തിണ്ട്. മാത്തറിലേക്ക് പോണം. കുറച്ച് ടൈം പിടിക്കും. ഇവിടെ നിർത്തിയിട്ട് കേക്കാം. നമുക്ക് ഒരു ജ്യൂസ് വാങ്ങിക്കാം, എന്നിട്ട് കയറാം. ഇവിടെ ഹിന്ദി സോങ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ടോയ്ലറ്റിലേക്ക് പോകട്ടെ. ഒരു മൂത്രയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാം. തിരിച്ച് ബസ്സിലേക്ക് കടക്കാം. ബസ്സിൽ കയറാം. യാത്രക്കിടയിൽ മാത്രമേ എത്തിയിട്ടുണ്ട്. നമ്മള് 2.5 മാത്രമേ എത്തിയ. ഇവിടുന്ന് 11 കിലോമീറ്റർ ഉള്ളു മിർസയ്ക്ക്. അപ്പൊ വരുന്ന വഴി പക്ക തമിഴ്നാട് ഏരിയ കണ്ടു. പിന്നെ ഫുൾ കടൽ ഏരിയയിലൂടെയാണ് വന്നേ. അടിപൊളിയാണ് കേട്ടോ. എന്താ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഭയങ്കര ക്ലീനാണ്. ഇപ്പോഴാണ് ശരിക്കൊരു തമിഴ്നാട് പ്രതിനിധി എനിക്കിപ്പോ കിട്ടിയത്.
കാരണം ഞാൻ ഉണ്ടായത് എല്ലയിലായിരുന്നു. എല്ല പക്ക സിംഗ്ലൻ രീതിയിലാണ്, തമിഴ്നാട് രീതിയിലല്ല. നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്, എല്ലും മാത്രം നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. പിന്നെ റിസ്ക്ക് ഇങ്ങനെ 11 കിലോമീറ്ററുള്ള ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോവാം. എൻ്റെ ഇപ്പുറത്ത് കാണുന്നത് ബീച്ച് സൈഡാണ് കേട്ടോ. ഞാൻ ബീച്ച് സൈഡ് ആ വഴി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നേ. അടിപൊളി. ഇപ്പം ബസ് എൻ്റെ മേക്കടെ കൂടെ കയറിയാനാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് അവിടെ ഫുഡൊക്കെ ഉണ്ട്, ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഞാൻ യാത്ര പോണ സമയത്ത് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കലൊന്നുമില്ല കേട്ടോ. ഒരു ദിവസത്തേക്കും രാത്രിയാണ് കഴിച്ചത്, രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഒരു പണ്ടും ചായ മാത്രം കഴിച്ചിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട്. യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ്, പക്ഷെ അത് എൻജോയ് ചെയ്യണതിലാണ്. ഇവിടെ ഫുഡും കാര്യങ്ങളും കിട്ടും, നമുക്ക് ഫുഡ് കഴിക്കാം. ചോറും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ റൈസ് ആൻഡ് കറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സെലക്ഷൻ എന്ന് അറിയില്ല, 400 പറഞ്ഞത്. 400 എന്ന് പറയുമ്പോൾ നാട്ടിലെ 120 സംതിങ്. ഇങ്ങനെയാണ് ഇവിടെ ഫുഡ് കിട്ടുക. റൈസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ ഇതൊരു ഇലക്കറി, പിന്നെ ഇത് എന്താണെന്ന് അറിയില്ല, പപ്പടം, ഇത് നമ്മുടെ ഉരുളങ്കിഴങ്ങ് പരിപ്പ്, ഇത് കൂട്ടി അങ്ങോട്ട് കഴിക്കണം. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഫുഡിനൊക്കെ കോംപ്രമൈസ് ചെയ്യണം. മനസ്സിലായോ, നമ്മുടെ നാട്ടിലെ ഫുഡൊന്നും എവിടെയും പോയാലും കിട്ടുന്നില്ല. അപ്പം നമ്മുടെ നാട്ടിലെ ഫുഡ് തന്നെ വേണമെന്ന് വാശി പിടിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എല്ലാ ഫുഡും വെച്ച് അഡാപ്റ്റ് ചെയ്ത് പോകണം. ഇത് അത്രയും ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്നുള്ളൂ, കഴിക്കാം. നമുക്ക് രുചി പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. മുട്ടും വയറുന്നറിയാം, സ്ഥലങ്ങൾ കാണാം, അതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, ആ ഭാഗം ബാക്കി വെച്ചോട്ടോ. എനിക്ക് എരിവ് കയറിയിട്ട് ഭയങ്കര എരിവ്. എൻ്റെ കയ്യിൽ ഇനി ഒരു 26,000-27,000 ശ്രീലങ്കൻ മണീസ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊരു 6,000-7,000 രൂപ അത്രയുണ്ട്. രണ്ടു ദിവസം കൊണ്ട് അത് പൊളിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്കൻ മണി കയ്യിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല, ഇവിടെ തന്നെ അത് യൂസ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ നാട്ടിൽ പോയാൽ വിലയും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഇവിടെ ബസ്സുകളൊക്കെയും ഓൾമോസ്റ്റ് സെയിം പോലെ തന്നെ, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് എല്ലാം ബസ്സുള്ളത്. കളർ വ്യത്യാസം മാത്രം ഉണ്ടെന്ന് പറയാം. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഇട്ടാ. നമ്മുടെ അവിടെ ഡിസൈനും കാര്യങ്ങളിപ്പോൾ ഇനി വരയ്ക്കാൻ പറ്റില്ല, അങ്ങനത്തെ നിയമം കാര്യങ്ങളൊക്കെ വന്നു. മെറിസ് ബീച്ച്, മെറിസ് അപ്പം നമുക്ക് എൻ്റെ ബാഗ് ഈ പയ്യൻ അവിടെ എടുത്തേക്കാന്ന് പറഞ്ഞു. അടിപൊളി. ഇവിടെ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഫ്രം നെതർലൻഡ്സ്. അയാളെ പരിചയപ്പെട്ടു. ഇവിടെ നിറച്ചു പുറത്തു നിന്നുള്ള ആൾക്കാരാട്ടോ. അപ്പോൾ നമ്മൾ മെറിസിൽ ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി ബീച്ച് ഏരിയ സ്റ്റേ ആയ കേട്ടോ നമ്മുടെ തൊട്ടപ്പുറത്തുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ബീച്ച് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അവിടെയാണ് കോക്കനട്ട് ഹിൽ സ്റ്റേഷൻ, അതെല്ലാം ഉണ്ട്, അതൊക്കെയും കാണണം. ഇവിടെ അടിപൊളി സ്റ്റേയും കാര്യങ്ങളുണ്ട്, പക്ഷേ റേറ്റ് കൂടുതലാണ് പറയുന്നത്. 6,000 ഒന്നും ഇല്ല. ഇവിടെ നല്ല വൈബാണ് കേട്ടോ, സൂപ്പർ. ഇവിടെ രണ്ടു ദിവസം താമസിക്കുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ ഒരു ദിവസം തന്നെ ഉണ്ടാവുള്ളൂ. നിറച്ച് ഫോറിനേഴ്സും കിട്ടില്ലൻ ബീച്ചും. ഇവിടെ നിറച്ച് ആൾക്കാരെ കുളിക്കുന്നുണ്ട്, സേഫാണ് കേട്ടോ ഇവിടെ. കണ്ട ഫുൾ സേഫാണ്, അടിപൊളി. എൻ്റെ ഷൂ നനയോന്ന് എനിക്ക് സംശയമുണ്ട്. വേറെ ഒന്നുമില്ല, ഷൂവില് മണ്ണായ സീന, ഉള്ളിൽ വെള്ളം കയറി സീന. ബീച്ച് ഒരു കിട്ടിയില്ലാൻ ബീച്ച് ഒന്നും പറയല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഹോസ്റ്റലിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ ഒരു ഹോസ്റ്റലുണ്ട്, മേഗ ഹോസ്റ്റൽ. 3,000 രൂപയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഹോസ്റ്റലിൽ എത്തിയേക്കാണ്. ഇതാണ് ഹോസ്റ്റൽ. പുറത്തു പോകുമ്പോൾ ഹോസ്റ്റലെടുത്ത ഭയങ്കര എക്സ്പെൻസ് കുറവാണ്. കാരണം ഈ ഏരിയയിൽ താമസിക്കാം, കടലിൻ്റെ തൊട്ടടുത്ത് താമസിക്കാം, മിനിമം ഒരു 10,000 ശ്രീലങ്കൻ മണി കൊടുക്കണം. ഇവിടെ 3,000 കൊടുത്താൽ മതി. പിന്നെ ഇപ്പം സീസൺ അല്ലാത്തവരുണ്ടോ, അല്ലെങ്കിൽ കുറേ രാജ്യത്തെ ആൾക്കാർ ഇതിൽ മീറ്റ് ചെയ്യാൻ പറ്റും. അതിനെ അവരുടെ സംസാരിച്ച് അവരുടെ കൾച്ചറും കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റും. ഞാൻ ഈ കയറിപ്പോൾ ഒരു തന്നെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയില്ലേ, ഇപ്പോഴും ആൾക്കാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞേ, ഞാൻ കേരളത്തിനാന്ന് പറഞ്ഞു, യു ആർ ഫ്രം കേരള എന്ന് പറഞ്ഞു. അപ്പോൾ യെസ്, ആ യു ലൈക്ക് കേരള, ഐ ലൈക്ക് കേരള കഞ്ചാ. കേരള എന്ന് പറയുക കഞ്ചാവ് എന്നാണ് വേറെ വിചാരം. അതായത് കേരളത്തിൽ നിന്ന് കുറേ കഞ്ചാവ് ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കഞ്ചാവ് മാനുഫാക്ചർ ചെയ്ത് തന്നെ കുറവാണ്. ഫുള്ള് വരുന്നത് ഹിമാചലിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് എല്ലാവർക്കും അറിയും. പക്ഷേ കേരള എന്ന് പറയുമ്പോൾ എല്ലാവരും കഞ്ചാവ് കഞ്ചാവ് എന്ന് പറയുന്നത്. എൻ്റെ ദൈവമേ,
ഇവിടെ കേരള കഞ്ചാവ് ഫേമസ് ആണ്. അവിടുത്തെ പേർത്തെ എൻ്റെ അടുത്ത് ബിസിനസ് വരെ പറഞ്ഞു, ഞാൻ ഇത്ര രൂപ തരാം, എനിക്ക് എത്തിച്ചു തന്നാൽ മതി എന്ന്. എന്താ ഇതാന്ന് നോക്ക് അവസ്ഥ.